ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച സമയത്ത് സീരിയലുകളുടെ നിലവാരത്തെക്കുറിച്ചുള്ള പരാമർശം വലിയ തോതിൽ തന്നെ ചർച്ചയായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും മോശക്കാരായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നതടക്കം നിരവധി ആരോപണങ്ങളാണ് സീരിയലുകൾക്ക് നേരെ ഉണ്ടായത്. ഇതിനെതിരെ ശക്തമായ എതിർപ്പുകളുമായി കുടുംബവിളക്ക് സീരിയലിന്റെ തിരക്കഥാകൃത്തും രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ പോയ വാരം ഏഷ്യാനെറ്റ് സീരിയലുകളുടെ പുതിയ റേറ്റിംഗ് കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പതിവായി റേറ്റിംഗിൽ ഒന്നാമത് നിൽക്കുന്ന കുടുംബവിളക്ക് ഇത്തവണയും ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ്. വലിയ കുതിച്ചുചാട്ടമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഒന്നാം സ്ഥാനം ഇത്തവണയും നഷ്ടപ്പെടാതെ കുടുംബവിളക്കിന് സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. 19.4 കുടുംബവിളക്കിന്റെ പോയിന്റ്. സാധാരണക്കാരിയായ വീട്ടമ്മ നടത്തുന്ന പോരാട്ടത്തിന്റെയും വിജയത്തിന്റെയും കഥയാണ് സീരിയലിന്റെ ഇതിവൃത്തം. മാസങ്ങളായി TRP റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം കുടുംബവിളക്കിനായിരുന്നു. ഒപ്പത്തിനൊപ്പം മത്സരിച്ച് പലരും എത്തിയെങ്കിലും ഒന്നാമതായിട്ട് നിന്ന കുടുംബവിളക്കിന് മാറ്റമൊന്നും ഉണ്ടായില്ല. ഈ ആഴ്ചയിൽ പുതിയ കണക്കിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഈ സന്തോഷം പങ്കുവച്ച് കുടുംബവിളക്കിലെ താരങ്ങളായ ആതിര മാധവ്, നൂബിൻ ജോണി, കൃഷ്ണകുമാർ തുടങ്ങി നിരവധി പേരും രംഗത്ത് വന്നിരുന്നു. തൊട്ടു പിന്നിൽ സാന്ത്വനം സീരിയലാണ്. മുൻപ് ഒന്നാം സ്ഥാനത്ത് പതിവായി ഉണ്ടായിരുന്ന സാന്ത്വനം ഇപ്പോൾ രണ്ടാമതായി പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ലോക്ക്ഡൌണിൽ ചിത്രീകരണം നിർത്തിവെക്കേണ്ടി വന്നതോടെയാണ് സാന്ത്വനം പിന്നിലായത്. 17.7 എന്ന നിലയിൽ കുടുംബവിളക്കിന് തൊട്ട് പിന്നിൽ തന്നെ സാന്ത്വനം തുടരുന്നുണ്ട്. ആഴ്ചകളായി ഇതേ പൊസിഷനിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ മാറ്റം ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പറയുന്നുമുണ്ട്. കാരണം സാന്ത്വനത്തിന്റെ റേറ്റിംഗ് പോയിന്റിൽ ഒരു ഉയർച്ച വന്നിട്ടുണ്ട്. അതുകൂടാതെ നിലവിൽ വലിയ പ്രേക്ഷക പ്രശംസ നേടുന്ന ഒരു പരമ്പര കൂടിയാണ് സാന്ത്വനം. സാന്ത്വനത്തിന്റെ തൊട്ട് പിന്നിലായി മൂന്നാം സ്ഥാനത്തുള്ളത് അമ്മയറിയാതെയാണ്. 16 അമ്മയറിയാതെയുടെ പോയിന്റ് നില. അപർണയും വിനീതും തമ്മിലുള്ള വിവാഹശേഷം സീരിയലിൽ മറ്റൊരു വിവാഹം കൂടി നടക്കാൻ പോവുകയാണ്. അമ്പാടിയും അലീനയും തമ്മിലുള്ള വിവാഹം ഉടനെ നടത്തണമെന്ന് കുടുംബത്തിലുള്ളവരും പ്രേക്ഷകരും ഒരുപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. കേസും ബഹളവും ഒക്കെയായി പൊയ്ക്കൊണ്ടിരുന്ന സീരിയലിലേക്ക് പ്രണയവും കൂടി കടന്നു വന്നതോടുകൂടി നല്ല റിവ്യൂ ആണ് ലഭിക്കുന്നത്. ഇതേസമയം കുറഞ്ഞ കാലം കൊണ്ട് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയലായി തൂവൽ സ്പർശം മാറിയിരിക്കുകയാണ്. പോലീസുകാരിയായ ചേച്ചിയും കള്ളക്കടത്തുകാരിയായ അനിയത്തിയുടെയും കഥയാണ് സീരിയലിൽ പറയുന്നത്. ചെറുപ്പത്തിലെ സഹോദരിമാർ തമ്മിൽ വേർപിരിഞ്ഞെങ്കിലും വലുതായപ്പോൾ അനിയത്തിയെ കണ്ടെത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ചേച്ചി. പിന്നീട് നിൽക്കുന്നത് മൗനരാഗമാണ്. പക്ഷേ മൗനരാഗത്തിന് വലിയ റേറ്റിംഗ് വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. തൂവൽ സ്പർശം മൗനരാഗത്തെ കടത്തിവിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. തൊട്ടു താഴെയാണ് ജനപ്രീതിയിൽ ഏറെ മുന്നിലുള്ള മറ്റൊരു പരമ്പര കൂടവിടെയുള്ളത്. ഇത്തവണ കൂടവിടേക്ക് നല്ലൊരു മാറ്റം, നല്ലൊരു കുതിപ്പ് സംഭവിച്ചിട്ടുണ്ട്. മുൻപുള്ള പോയിന്റിൽ നിന്നും കൂടവിടെ നല്ല മെച്ചപ്പെട്ടു എന്നാണ് പോയിന്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 11.5 നേടിയതെങ്കിൽ ഇത്തവണ പെട്ടെന്ന് 13.5 എത്തിയിരിക്കുകയാണ് കൂടവിടെ. 14 വാങ്ങിയിട്ടുള്ള മൗനരാഗത്തിന് തൊട്ട് താഴെയാണ് കൂടവിടെയുള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കൂടവിടെ റേറ്റിംഗിൽ ഒരു സ്റ്റെപ്പ് മുന്നിലെത്താൻ സാധ്യതയുണ്ട്. കൂടവിടെ കഴിഞ്ഞാൽ പിന്നെ പാടാത്ത പൈങ്കിളിയാണ് ഉള്ളത്. പാടാത്ത പൈങ്കിളി നല്ലപോലെ റേറ്റിംഗിൽ മുന്നിലെത്തിയ ഒരു സീരിയലായിരുന്നു. എന്നാൽ സൂരജ് സൺ പോയതോടെ പ്രേക്ഷകർ സീരിയൽ കാണൽ നിർത്തിയെന്നതാണ് പാടാത്ത പൈങ്കിളിക്ക് വിനയായത്. എങ്കിലും പോയിന്റ് പരിശോധിക്കുമ്പോൾ പാടാത്ത പൈങ്കിളി അല്പം മുന്നേറിയിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ ഒരു പോൾ നടത്തുകയാണെങ്കിൽ കൂടവിടെ തന്നെയായിരിക്കും മുന്നിലെത്തുക. എന്നിട്ട് എന്തുകൊണ്ട് കൂടവിടെ TRP റേറ്റിംഗിൽ, അതായത് ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് അഥവാ ടാർഗറ്റ് റേറ്റിംഗ് പോയിന്റിൽ മുന്നിലെത്തുന്നില്ല എന്ന ചോദ്യം പലരും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൽ ഒരു പ്രോബ്ലം സമയം കുറച്ചു എന്നത് തന്നെയാണ്. കൂടവിടെ കുറേ നാളുകളായി വെറും 15 മാത്രമായിരുന്നു സംപ്രേക്ഷണം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അരമണിക്കൂർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇപ്പോഴുള്ള ഒരു കുതിപ്പ് തുടരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ആദി സാറ് പരമ്പരയിൽ മിസ്സിംഗ് ആണ്. ആദി സാറായിട്ട് എത്തിയ കൃഷ്ണകുമാർ പിന്മാറിയതായിട്ട് താരം തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ കൃഷ്ണകുമാർ തന്നെ വേണമെന്നുള്ളത് ആരാധകരുടെ ഒരു വലിയ ആവശ്യമാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടെലിവിഷൻ ആ സമയത്ത് കാണുന്ന കണക്കനുസരിച്ചാണ് TRP കാൽക്കുലേഷൻ നടത്തുന്നത്. അതെല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും TVയിൽ തന്നെ പരമ്പര കാണുക. കഥ മുൻകൂട്ടി അറിഞ്ഞാലും TVയിൽ കാണാതിരിക്കരുത്, TVയിൽ തന്നെ കാണുക. അടുത്ത പ്രാവശ്യം കൂടവിടെ മുന്നിലെത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ആശംസിക്കുന്നു.